ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ടി എൻ ഹരികുമാർ, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട സന്നിച്ചേട്ടൻ ബിജോയ് ഡേവിഡ്, ചെറായി രാംദാസ് സാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, ദളിത് സമുദായ മുന്നണിയുടെ പ്രവർത്തകരെ, മറ്റ് മനുഷ്യസ്നേഹികളെ, ആദ്യമായി ഇന്നലെ അന്തരിച്ച സണ്ണിച്ചേട്ടൻ്റെ അമ്മയ്ക്കുള്ള ആദരവ് അർപ്പിക്കുന്നു. കാരണം ഞാനിന്നലെ അവിടെ പോയിരുന്നു. ആ കുടുംബവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. രാംദാസ് സാറിനെ കുറിച്ച് സണ്ണിച്ചേട്ടൻ പറഞ്ഞു, ഒരു പുതിയ വെളിച്ചം ഉണ്ടാക്കിത്തന്നു എന്ന് പറഞ്ഞ പോലെ സണ്ണിച്ചേട്ടൻ്റെ പ്രഭാഷണങ്ങൾ എനിക്കും കുറച്ചൊക്കെ വെളിച്ചം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ അമ്മയ്ക്ക് ആദരവ് അർപ്പിക്കുന്നു. ഇവിടെ മഹാത്മാ അയ്യങ്കാളിയെ അപമാനിച്ചതിനെതിരെ ഒരു പൊതു ജനകീയ സദസ്സ് കൂടിയിരിക്കുകയാണ്. അയ്യങ്കാളിയുടെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അങ്ങോട്ട് പറഞ്ഞ് ഉപദേശിക്കേണ്ട കാര്യമില്ല, ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഇവിടെ കേരളീയ നവോത്ഥാനമുണ്ടാക്കിയ, അല്ലെങ്കിൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ ചാലകശക്തികളിൽ ഏറ്റവും പ്രധാനിയാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞു. കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് പലവിധ തർക്കങ്ങളൊക്കെ പെട്ട് ഉന്നയിക്കാറുണ്ട്. ചില യുക്തിവാദികൾ തന്നെ ഉന്നയിച്ച് കേട്ടിട്ടുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ച് എല്ലാവരും നിരീശ്വരവാദികളാകുന്ന കാലത്ത് മാത്രമേ ഒരു പക്ഷേ നവോത്ഥാനമുണ്ടായി എന്ന് സമ്മതിക്കുകയുള്ളായിരിക്കും. കേരളത്തിൽ നവോത്ഥാനമുണ്ടായി, അല്ലെങ്കിൽ കേരളീയ നവോത്ഥാനം ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ നടന്ന മുന്നേറ്റങ്ങളിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊരു അനുഭവം ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായി. ഞാനീയിടെ ഒരു 10-20 ദിവസം ബംഗാളിൽ പോയി താമസിക്കുകയുണ്ടായി. പശ്ചിമബംഗാളിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 35 വർഷം ഭരിക്കുകയും തൃണമൂൽ കോൺഗ്രസ് 10 ഭരിക്കുകയും ചെയ്ത ബംഗാൾ, അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെ, ടാഗോർ ഉൾപ്പെടെ വലിയ നവോത്ഥാന നായകർ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ബംഗാൾ, അവിടെ പോയി കുറച്ച് ദിവസം താമസിക്കുകയുണ്ടായി. അപ്പോഴാണ് കേരളീയ നവോത്ഥാനം നമ്മുടെ നാട് എന്തുമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായത്. കാരണം ബംഗാളിൽ ഉടനീളം, ബംഗാളി ഗ്രാമങ്ങളിൽ ഉടനീളം തെക്ക് വടക്ക് സഞ്ചരിച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരു പച്ചക്കറികട അവിടെ കാണില്ല. ഞങ്ങളുടെ നീണ്ടൂർ പഞ്ചായത്തിൽ നടന്ന ഒരു 25 പച്ചക്കറികട നമുക്ക് കാണാൻ കിട്ടും. ബംഗാളിലെ ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നടന്നാൽ ഏറ്റുമാനൂർ സെൻറ് തോമസ് പോലെ തുണിക്കട നമുക്ക് കാണാൻ കിട്ടില്ല. ഒരു ചെറിയ ഹോട്ടൽ പോലും കാണാൻ കിട്ടില്ല. അഥവാ വഴിയോരത്തൊരു ചെറിയ ഭക്ഷണം വയ്ക്കുന്ന സ്ഥലം കണ്ടാൽ 2 ബീഡിയില കൂട്ടി വെച്ചാണ് ഭക്ഷണം തരുന്നത്. ഒരു മേശ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മേശപ്പുറത്ത് വെക്കാൻ പ്ലേറ്റ് ഇല്ല. ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്, 2023 അവസ്ഥയാണ് പറയുന്നത്. ഒരു പത്രക്കടലാസ് കീറി അതിൻ്റെ മേളിൽ 2 പൂരിയും ഇച്ചിരി ചാറും ഒഴിച്ചാണ് തരുന്നത്. അവിടെയാണ് നമ്മുടെ കേരളം ഇത്രയധികം വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്. വേറെ എന്ത് പറഞ്ഞാലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ മഹാത്മാ അയ്യങ്കാളി തന്നെയാണ്. അയ്യങ്കാളി ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്നത്തെ പോലെ ആകില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇപ്പോൾ അയ്യങ്കാളിയെ അപമാനിച്ചതിനെതിരെ പ്രതിഷേധിക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. പക്ഷേ അയ്യങ്കാളിയെ അപമാനിച്ചുകൊണ്ട് അയ്യങ്കാളിയുടെ മഹത്വത്തിന് യാതൊരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് അത് നമുക്കാണ് ചില കുറവുകൾ സംഭവിപ്പിക്കുന്നത്. നമ്മൾ മലയാളികൾക്കാണ് ചില കുറവുകൾ സംഭവിപ്പിക്കുന്നത്. കാരണം അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ കേരള നവോത്ഥാനത്തെ രൂപപ്പെടുത്തിയ ഒരുപാട് നവോത്ഥാന നായകരുണ്ട്. അതിൽ അയ്യങ്കാളി വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന ഘടകം, കേരളത്തിലെ മിക്കവാറും നവോത്ഥാന നായകർ എന്നറിയപ്പെട്ടിരുന്നവർ ഹിന്ദുമതവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നൊരാശയത്തെയാണ് ലക്ഷ്യം വെച്ചത്. ക്ഷേത്രപ്രവേശനം ആഗ്രഹിക്കുക, തങ്ങളുടെ ജാതിയെ ആ ജാതി ശ്രേണിയിൽ ഉയർത്തിക്കൊണ്ട് വരിക, ജാതി ശ്രേണിയിൽ എന്ന് നമ്മൾ ആലോചിക്കണം എന്നതിലൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ അയ്യങ്കാളി അങ്ങനെയല്ലായിരുന്നു. അയ്യങ്കാളി തീർച്ചയായിട്ടും പ്രാതിനിധ്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തിയ ആളാണ്. അതാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. അയ്യങ്കാളി ജനിച്ചു വളർന്നത് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഹിന്ദു രാജ്യത്താണെന്ന് നമുക്കറിയാം. അക്ഷരാർത്ഥത്തിലൊരു ഹിന്ദു രാജ്യമായിരുന്നു തിരുവിതാംകൂർ. രാജ്യത്തിന് കിട്ടുന്ന നികുതിപ്പണത്തിൻ്റെ സിംഹഭാഗവും
സിംഹഭാവം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ബ്രാഹ്മണർ കൂട് കൊടുക്കാനും ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനുമായി വിനിയോഗിച്ച ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ. പശുവിനെ കൊല്ലുന്നതിന് ശിക്ഷയുള്ള രാജ്യമായിരുന്നു തിരുവിതാംകൂർ. അവിടെ നിന്നാണ് അയ്യങ്കാളി പോരാടിയത്, പോരാടി നേടിയെടുത്ത് രാഷ്ട്രീയ അധികാരം നേടിയെടുത്തത്. കാരണം അയ്യങ്കാളി തിരുവിതാംകൂറിലെ MLC ആയിരുന്നു, ശ്രീമൂല അസംബ്ലിയിലെ MLC ആയിരുന്നു. രാജാധികാരത്തിനെതിരെ പൊരുതിയ ഒരാളെ MLC ആക്കേണ്ടി വന്നു തിരുവിതാംകൂർ രാജാവിന്. അല്ലാതെ മനഃപൂർവ്വം നീ അയക്കൂ എന്ന് പറഞ്ഞ് ആക്കിയതല്ല, ആക്കേണ്ടി വന്നു. ആ രാഷ്ട്രീയാധികാരത്തിൻ്റെ മേന്മയാണ്. ഞാൻ കുട്ടനാട് കൈനടി എന്ന സ്ഥലത്ത് ഒരു തവണ പോയപ്പോൾ അവിടെ പള്ളിത്താനം എന്ന് പറഞ്ഞ വീടുണ്ട്. കുട്ടനാട്ടിലെ 6 ബ്ലോക്കൊക്കെ അവരുണ്ടാക്കിയെടുത്താണെന്നാണ് പറയുന്നത്. കുട്ടനാടെന്ന് പറഞ്ഞ ഒരു സമയത്ത് ജാതിക്കോട്ടയായിരുന്നു കുട്ടനാട്. ആ കുട്ടനാട് പള്ളിത്താനം ലൂക്കാമത്തായി എന്ന് പറഞ്ഞ അന്നത്തെ പൗരപ്രമുഖൻ്റെ അല്ലെങ്കിൽ ജന്മിയുടെ വീട്ടിൽ അയ്യങ്കാളിയെ സ്വീകരിച്ച് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി കൂടി സ്വീകരിച്ചിരുത്തേണ്ടി വന്നവർക്ക്. കാരണം അദ്ദേഹം നേടിയെടുത്ത രാഷ്ട്രീയ അധികാരവും സാമൂഹ്യ അധികാരവും കൊണ്ടാണ് സാധിച്ചത്. അങ്ങനത്തെ ആളാണ് അയ്യങ്കാളി. ഈ അയ്യങ്കാളിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ അയ്യങ്കാളിയുടെ മഹത്വത്തിന് മുമ്പേ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് അപമാനിക്കാനുണ്ടായ ഈ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം എന്ന് നമ്മൾ ചിന്തിക്കണം. മുമ്പ് ഇവിടെ പ്രാസംഗികർ പറഞ്ഞു, ഇന്ത്യ മുഴുവൻ സംഘപരിവാർ കത്തി ഒരറ്റം മുതൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പല വിചിത്രമായ കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. മണിപ്പൂർ നമുക്കറിയാം, മണിപ്പൂർ ഒരു ഭരണകൂടം രണ്ട് വിഭാഗം ജനങ്ങളെ പരസ്പരം കൂട്ടക്കൊല ചെയ്യിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. സ്ത്രീകളെ അപമാനിക്കുന്നതിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ ഇന്ത്യ മുഴുവൻ അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തിക്കുന്ന സമയത്ത് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നവർ പോലും BJP നറേറ്റീവിനെ ഏറ്റുപാടുന്ന ഒരു അപൂർവമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യുക്തിവാദികളൊക്കെ ഇതിനെ പിന്തുണയ്ക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. അവർ കൂട്ടക്കൊലയെ പിന്തുണയ്ക്കുന്നു എന്നല്ല പറയുന്നത്, പക്ഷേ അവർ BJP പറയുന്ന അതേ നറേറ്റീവിനെ എല്ലാ കാര്യങ്ങളും യുക്തിവാദികൾ പോലും പിന്തുണയ്ക്കുകയാണ്. കേരളത്തിലെ യുക്തിവാദികൾ പോലും എല്ലാ കാര്യങ്ങളിലും BJPയുടെ അതേ ഒച്ച കേൾപ്പിക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരില്ലേ? CAA കാര്യത്തിൽ, കർഷക സമരത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും യുക്തിവാദികൾ പോലും BJPയുടെ അതേ സ്വരം കേൾപ്പിക്കുന്ന കാര്യമാണ്. അതൊരു വളരെ അപൂർവമായൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സമൂഹം വല്ലാതെ മാറുന്നതിൻ്റെ ഒരു സൂചനയാണ്. ആ തീ ഉത്തരേന്ത്യ മുഴുവൻ അവർ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയാന കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഒരു വിഭാഗത്തിൻ്റെ ഭൂരിപക്ഷ മേഖലയിലേക്ക് മനഃപൂർവ്വം മാർച്ച് നടത്തി അവരെ പ്രകോപിപ്പിക്കുക, കല്ലെറിയിക്കുക, തിരിച്ചാക്രമിക്കുക, വീടുകൾ ബുൾഡോസർ കൊണ്ട് തകർക്കുക. ഇങ്ങനെ ഇന്ത്യയിൽ എന്ത് നമ്മൾ മുൻകാലത്ത് നേടിയോ, ഇന്ത്യൻ ഭരണഘടന കൊണ്ട് എന്ത് നേടിയോ, അതിനെയെല്ലാം തിരിച്ചടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സംവരണത്തെ അവർ ഏറെക്കുറെ അട്ടിമറിച്ച് കഴിഞ്ഞു. EWS നടപ്പാക്കി കഴിഞ്ഞു. സവർണ സംവരണം എന്ന് പേര് പറയാതെ മുന്നോക്ക സംവരണം എന്ന് പേര് പറഞ്ഞ് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിലോട്ട് വന്നാൽ നമുക്കറിയാം, സനിജൻ അതിവിടെ സൂചിപ്പിച്ചു, 2018 ഇവിടെ ശബരിമലയെ സ്ത്രീകളെ കയറ്റാമെന്നൊരു കോടതി വിധി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വഴിനീള വലിയ നാമജപ ഘോഷയാത്രകൾ നടന്നു. അതായത് അതുവരെ വീട്ടിൽ ഇരുന്ന പുറത്തിറങ്ങിയിരുന്ന നമ്മൾ വിചാരിച്ച സ്ത്രീകളെല്ലാം വഴിയിറങ്ങി നിന്ന് തുള്ളുന്ന കാഴ്ചയും അസഭ്യം വിതറുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടു. പോലീസ് സ്റ്റേഷൻ നേരെ ബോംബ് എറിയുന്ന കാഴ്ച കണ്ടു. എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല, അവരെ ഒന്നും ആരും ശിക്ഷിച്ചില്ല. അതിൻ്റെ തുടർച്ച ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും വേറെ നാമജപ ഘോഷയാത്ര ആരംഭിച്ചു, അടുത്തത് കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പക്ഷേ സണിച്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം നന്നായി, സുമാരൻ നായർ ശാസ്ത്രമല്ല, അല്ല സയൻസ് ശാസ്ത്രമല്ല വിശ്വാസമാണ് പ്രധാനമെന്ന് പറഞ്ഞത് നന്നായി. അതൊരു വലിയ രേഖയായിട്ട് ചരിത്രത്തിൽ കിടന്നോളൂ. കാരണം ഇനി അത് തിരുത്താൻ പറ്റില്ലല്ലോ, വലിയൊരു രേഖയായിട്ട് അവിടെ കിടന്നോളൂ. കാരണം ലോകം ഒരു വരും തലമുറയുടെ മുന്നിൽ അയാളൊരു അപമാനിതനായി നിൽക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. അതാണ് നടക്കുന്നത്. അങ്ങനെ ഒരു സമയത്താണ്, തീർച്ചയായിട്ടും ഇതെല്ലാം നടക്കുന്ന ഒരു സമയത്താണ് അയ്യങ്കാളിക്കെതിരായ ഈ ഒരു അപമാനിക്കൽ നടക്കുന്നത്. എന്നാ കൊക്കോച്ചയോ അങ്ങനെന്തോ പേരുള്ള ഒരു ഗ്രൂപ്പാണെന്ന് പറയുന്നു. ഈ പേര് തന്നെ അവർ മനഃപൂർവ്വം തിരഞ്ഞെടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുക്ലൂസ് ക്ലാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ, കുക്ലൂസ് ക്ലാൻ.
ഏതാണ്ട് അതിനോട് സാമ്യമുള്ള പേര് അവർ ഇട്ടേക്കുന്നു. മനഃപൂർവ്വമിട്ട് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അവർക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ ബോധപൂർവ്വം ചെയ്ത് തന്നെയാണ്. കാരണം കുക്കൂസ് ക്ലാൻ അമേരിക്കയിൽ ഈ വർണ്ണപെറിയുടെ ഒരു ആൾരൂപമായിരുന്നു. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി കറുത്തവരെ ഉപദ്രവിക്കുക, തീർത്തും വലതുപക്ഷ ചിന്താഗതിയുള്ള സമൂഹമായിരുന്നു. ഒരുപാട് പിന്തുണയൊക്കെ വർണ്ണപെറിയുടെ വെറിയുടെ പക്ഷത്തു നിന്ന് കിട്ടിയൊരു സമൂഹമാണ് അവരുടെ. ഏതാണ്ട് അതിനോട് സാമ്യമുള്ള പേര് തന്നെയാണ് അവരിട്ടിരിക്കുന്നത്. അത് വളരെ ബോധപൂർവമാണ്. അതിനെതിരെ പൊരുതേണ്ടത് നമ്മുടെ ഓരോ മലയാളിയും തന്നെ കർത്തവ്യമാണ്. സണിചേട്ടൻ അല്ല പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രസംഗിച്ചൊരു പറഞ്ഞ പോലെ, അത് ഏതെങ്കിലും ദളിതരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ മലയാളിയുടെയും പ്രശ്നമാണ്. നവോത്ഥാനത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയ കാര്യങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കടമയാണ്. ജാതിയെ ചെറുക്കുന്ന എല്ലാവരുടെയും കടമയാണ്. കാരണം ജാതിയെ ചെറുക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ വളരെ എളുപ്പമാണ്. എനിക്കിവിടെ നിന്ന് ജാതിക്കെതിരെ സംസാരിക്കാം, പക്ഷേ അതല്ല ജാതിക്കെതിരെയുള്ള പ്രവർത്തനം. ജാതിക്കെതിരെയുള്ള പ്രവർത്തനം ആത്മപരിശോധന തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, അവനവനെ നേരിടുക, അത് തന്നെയാണ് ജാതിയെ നേരിടാനുള്ള മാർഗം. എന്നെ ഇവിടെ വിളിച്ചതിന് പ്രത്യേകം നന്ദി ദളിത് സമുദായങ്ങളോട് പറയുന്നു. അയ്യങ്കാളിയെ അപമാനിച്ചതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കേരള സർക്കാരോട് ആവശ്യപ്പെടുന്നു. വളരെ സന്തോഷം, നന്ദി.